ഇന്ന് ചരിത്രബോധമില്ലാത്ത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പൊടിഞ്ഞിട്ടില്ലാത്തവർ അധികാരത്തിൽ കയറിയിരുന്നു കൊണ്ട് നമുക്കിടയിൽ ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഇതുപോലൊരു കാലഘട്ടത്തിലാണ് നമ്മളിലേക്ക് ഏറ്റവും പുതിയ സ്വാതന്ത്ര്യ ദിനം കടന്നു വരുന്നത്. ജ്ഞാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട വിധി നീതിപീഠങ്ങളിൽ പോലും വിശ്വാസം നശിപ്പിക്കുന്നിടത്ത് എത്തി നിൽക്കുമ്പോൾ കാശി മധുര ഉൾപ്പെടെയുള്ള മസ്ജിദുകളും അല്ലേ താജ്മഹൽ കുത്തബ് മിനാർ ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങളും ഒക്കെ സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതല്ലേ ബീഫ് കഴിച്ചു എന്നാരോപിച്ച് ഉത്തരേന്ത്യയിൽ സമുദായങ്ങളെ കല്ലിക്കൊല്ലാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. അതുപോലെ തന്നെ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്കെതിരിൽ പ്രതിരോധിച്ചാൽ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ ഇടിച്ചു നിരത്തുമ്പോൾ, പ്രിയപ്പെട്ടവർ ഇപ്പോഴും ബാംഗ്ലൂരിലെ ഈദ് ടവർ അത് തകർക്കും, ബാബരി മസ്ജിദിൻ്റെ മോഡലിൽ തകർക്കും, ഡിസംബർ 6 മുമ്പ് തകർത്തിരിക്കണം, എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും അതിനാള് വരണമെന്ന് പച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ, അതിന് നേരിൽ ഭരണകൂടങ്ങൾ മൗനമാചരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ കേക സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് തലമറയ്ക്കാനുള്ള ഭരണഘടനാ അവകാശം ചോദ്യം ചെയ്യുമ്പോൾ, നമുക്കൊന്നും ചെയ്യാനില്ലേ? ഒറ്റുകാരില്ലായിരുന്നെങ്കിൽ, ടിപ്പു ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യ ബ്രിട്ടീഷുകാരൻ്റെതാകുമായിരുന്നില്ലെന്ന് അവർക്കറിയാം. ആരാണ് ഈ ടിപ്പു എന്നറിയുമോ? ലോകത്തെ ആദ്യത്തെ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് രേഖകളിലാണ്. വേൾഡ്സ് ഫസ്റ്റ് മിസൈൽ മാൻ, റോക്കറ്റ് ടെക്നോളജി വാസ് സ്റ്റോളൻ ബൈ ബ്രിട്ടീഷ് ഫ്രം ഫാത്തിഹ അലി ഖാൻ, ടിപ്പു സുൽത്താൻ എന്ന് വളരെ കൃത്യമായി ഇന്നും ലണ്ടനിലെ രേഖകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഗൂഗിളിൽ കോൺഗ്രീവ് റോക്കറ്റ് എന്നൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ മൈസൂരിയൻ റോക്കറ്റ് എന്ന് സെർച്ച് ചെയ്താൽ അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ 75th സ്വാതന്ത്ര്യ ദിനം നമ്മളിലേക്ക് ഈ ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച ദിവസം കടന്നു വരുമ്പോൾ ഇന്ത്യ രാജ്യത്തെ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മേൽക്കോയ്മയിൽ നിന്ന് മോചിപ്പിച്ച് നാം ഇന്ന് കാണുന്ന ഈ ഇന്ത്യയാക്കി രൂപാന്തരപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരും ഇന്ത്യയിലെ മുസൽമാനാണ്. അതിൽ ആർക്കും ചരിത്രം അറിയാവുന്നവർക്ക് തർക്കവും സംശയമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യ അതിൻ്റെ അഭിമാനത്തിൻ്റെ അടയാളമായി കാണുന്ന എന്തെന്തെല്ലാമുണ്ടോ ഇന്ന് ഇന്ത്യയിൽ, അതിൻ്റെ എല്ലാം അവകാശികൾ വലിയ പങ്കും മുസ്ലിംകളാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യ മുസൽമാൻ്റെ ആദമിൻ്റെ വാപ്പയുടെ നാടാണെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ മനുഷ്യനെ മാത്രം ലോകത്ത് വിളിക്കുന്ന പേര് ആദമി എന്നാണ്. ലോകത്ത് വേറെ ഒരു ഭാഷയിലും മനുഷ്യനെ ആദമി എന്ന് വിളിക്കാറില്ല. ഞാനിത് പറയുന്നത് അറബിയിലല്ല, അറബിയിലേ ഉള്ളൂ പിന്നെ ആദമി എന്ന് വിളിക്കാറുള്ളൂ. ബനി ആദം, യാ ബനി ആദം, ആദമി, ആദമിൻ്റെ മോനെ എന്ന് വിളിച്ചത് ഖുർആനാണ്. അലി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അവ്വലുമാ അഹബത്തല്ലാഹു ആദമ ഇലൽ അർളി അൽ ഹിന്ദ്. ആദമ ആദ്യമായി അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്കിറക്കിയത് ഇന്ത്യയിലാണ്, ഹിന്ദിലാണ്. അഥവാ നാം ജീവിക്കുന്ന ഇന്ത്യ മനുഷ്യൻ്റെ ആദ്യ ഭൂമിയാണ്, പിതൃഭൂമിയാണ്. ഇസ്ലാമിൻ്റെ മൗലികമായ ഒരു വിശ്വാസത്തെ പ്രമാണമായി തന്നെ നമുക്കിതിനെ കാണാം. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിച്ചുവെന്നും ആദമിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയെന്നും പറയപ്പെടുമ്പോൾ, ആ ആദം എവിടെ ഇറങ്ങിയെന്നൊരു ചോദ്യം വരില്ലേ? അവിടെയാണ് മനുഷ്യവംശത്തിൻ്റെ ഉൽപ്പത്തി എന്നല്ലേ? അത് നമ്മുടെ കൃത്യമായ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ? ആ ആദം എവിടെ വന്നോ അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തി കേന്ദ്രം. അഥവാ ഇന്ത്യ മുഴുവൻ മനുഷ്യൻ്റെയും, അത് മുസ്ലിമിൻ്റെ മാത്രമല്ല എല്ലാ മനുഷ്യൻ്റെയും ആവാസത്തിൻ്റെ തുടക്കം കുറിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ ഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മുസൽമാൻ ആദരിക്കുന്നവനാണ്. ഇന്ത്യയോടുള്ള ആദരവിന് ഒപ്പം മുസൽമാനോടൊപ്പം നിൽക്കാൻ ആരുമില്ല. കാരണം എന്താ? ഈ ലോകത്ത് മനുഷ്യൻ്റെ പിതൃഭൂമി എന്ന നിലയിൽ നാം ഇതിനെ ബഹുമാനിക്കുക. ലോകത്തൊരു മുസ്ലിമിനോട് ചോദിക്കുക, ഏതാണ് നിൻ്റെ പിതൃഭൂമി? എന്നാരും ചോദിക്കാറില്ല. എല്ലാവരും ചോദിക്കും നിൻ്റെ മാതൃഭൂമി ഏതാന്ന്. എല്ലാവർക്കും ഇപ്പം മാതൃഭൂമി മാത്രം മതി, മാതൃഭൂമി മതിയല്ലോ. ഇന്ത്യയിൽ ജനിച്ചവൻ്റെ മാതൃഭൂമി ഇന്ത്യയാണ്.
പക്ഷെ അതാരെങ്കിലും എടുക്കാണോ? മാതൃഭൂമി എൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് അവനവിടെ ജനിച്ചു പോയതുകൊണ്ടല്ലേ. പാകിസ്ഥാനിൽ ജനിച്ചവൻ്റെ പാകിസ്ഥാനല്ലേ, വത്തിക്കാനിൽ ജനിച്ചവൻ്റെത് വത്തിക്കാനല്ലേ, നേപ്പാളിൽ ജനിച്ചവൻ്റെ നേപ്പാളല്ലേ, ജനിച്ചതാരുടെയെങ്കിലും എടുക്കാണോ? അതുകൊണ്ട് മാതൃഭൂമി സ്നേഹത്തിൻ്റെ പേരിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നവൻ അവനവൻ്റെ ഒരു ചാൻസ് എന്ന നിലയിൽ, ഒരു ചോയ്സ് എന്നുള്ള നിലയിലല്ല, അങ്ങനെ അങ്ങ് സംഭവിക്കുക. പക്ഷേ ലോകത്തൊരു രാജ്യത്തെ എവിടെയും ജീവിക്കുന്ന മുസൽമാന് ആദരിക്കാനും സ്നേഹിക്കാനും ബാധ്യതയുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ അവൻ്റെ പിതൃഭൂമിയാണ് അല്ലേ. ആർക്കെങ്കിലും സംശയമുണ്ടോ? പിതൃഭൂമിയും ഒരുപോലെ മാതൃഭൂമിയുമായി ഈ ലോകത്ത് മുസൽമാൻ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് സൗദി അറേബ്യയല്ല, ഹിജാസ് അല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബി നാടുകളല്ല, ഇന്ത്യയാണ്. ഈ മുസൽമാൻ ഇന്ത്യയോടുള്ള ആത്മപ്രേരിതമായ ബന്ധത്തെ ഇന്ന് ഇന്ത്യ എന്തെന്നറിയാത്തവർ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്ത് നാം എത്തി നിൽക്കുകയാണ്. രണ്ടാമത്, മനുഷ്യനെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഭാഷ, ആയിരക്കണക്കിന് ഭാഷകളുള്ളതിൽ മനുഷ്യനെ ആദമി എന്ന് വിളിക്കുന്നതുണ്ടെങ്കിൽ അത് സൗദി അറേബ്യയിലല്ല, അത് ഖത്തറിലല്ല, അത് ബഹ്റൈനിലല്ല, അത് ഈജിപ്തിലല്ല, അത് ഇന്ത്യയിലാണ്. ആദമി എന്താർത്ഥം? ആം ആദമി, കെജ്രിവാളിനോട് ചോദിക്ക് എന്താ അതിനർത്ഥം. ആദമിൻ്റെ മോൻ, ആദമിൻ്റെ മോനെന്ന്. ഇത് ഇന്ത്യയിലെ ഉറുദുവിൻ്റെ ഡിക്ഷണറിയിലല്ല ഞാൻ കണ്ടത്, അറബിയുടെ ഡിക്ഷണറിയിലല്ല കണ്ടത്, ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ ഡിക്ഷണറിയിൽ രാമലിംഗം പിള്ള മലയാളത്തിൽ ഭാഷാന്തരം ചെയ്ത ഹിന്ദിയുടെ ഡിക്ഷണറിയിൽ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ഇന്ത്യൻ രാഷ്ട്രഭാഷ ഹിന്ദി ഡിക്ഷണറിയിൽ രണ്ട് പദമാണ് ഞാനെന്ന് കണ്ടത്. ഒന്ന് ഇൻസാൻ, അത് അറബിയിൽ നിന്ന് തന്നെ കടം കൊണ്ടതാണ്. രണ്ട്, ആദമി, അതാണ് വ്യാപകമായത്. ഇൻസാനെന്നും പറയാറുണ്ട്. എന്ത്, എന്നിട്ടും പറയുന്നു ഇന്ത്യയിൽ മുസൽമാൻ അവകാശമില്ലെന്ന്. നാണമുള്ളവൻ പറയുമോ? പറയുമോ? അങ്ങനെ പറയാനുള്ള കാരണം ഇന്ത്യ അറിയാത്തത് കൊണ്ടാണ്. ഇന്ത്യയുടെ ചരിത്രം അറിയില്ല, ഇന്ത്യയുടെ പിതൃത്വം അറിയില്ല, പൈതൃകമില്ല, പിതൃത്വം പോയവർക്കേ ഉള്ളൂ. ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെന്നല്ല, വൈദ്യ 800 ആണ്ടോളം ഇന്ത്യ ഭരിച്ചവർ ശരിയാണ് പുറത്തു നിന്ന് വന്നവരാണ്. പുറത്തു നിന്ന് വന്നവരെന്നൊക്കെ പറഞ്ഞാൽ കാബൂളിൽ നിന്നൊക്കെ വന്നവർ അത്ര പുറത്തുനിന്നൊന്നും വന്നവരല്ല. കാബൂളൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ്, ബാബർ വന്നു എന്നാണ് പറയുന്നത് അല്ലേ. അത് ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തുനിന്ന് ഭാഗത്തേക്ക് വന്നാൽ അതത്ര പുറത്തുനിന്ന് വന്നാന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അന്നൊക്കെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ ഭാഗമാ. ആ പ്രവിശാല ഇന്ത്യ, വിശാല ഇന്ത്യ, ആ വിശാല ഇന്ത്യയിലേക്ക് അവർ വന്നെങ്കിൽ ഇന്ത്യയുടെ മോക്ഷത്തിനും ക്ഷേമത്തിനും മാത്രമാണ്. ബ്രിട്ടീഷുകാരൻ വന്ന പോലെയല്ല, അതുപോലെ തന്നെ പോർച്ചുഗീസുകാരൻ വന്ന പോലെയല്ല, ഡച്ചുകാരൻ വന്ന പോലെയല്ല. അവർ തന്നെ, അവരുടെ ചരിത്രകാരന്മാർ തന്നെ അവർ വന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനം ഇന്ത്യയിൽ ഒരു സ്പോഞ്ചിൻ്റെതായിരുന്നു, ഗംഗയുടെ തീരത്ത് നിന്ന് രത്നങ്ങളും മുത്തുകളുമെല്ലാം ഞങ്ങൾ ആ സ്പോഞ്ച് കൊണ്ട് വലിച്ചെടുത്തു, തെംസിൻ്റെ തടങ്ങളിൽ ഞങ്ങൾ കൊണ്ടുപോയി പിഴിഞ്ഞിട്ടു എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കൊള്ള ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്ന് ബ്രിട്ടീഷുകാരൻ അവൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ, ഇന്ത്യയിൽ ജീവിച്ച നമ്മുടെ പിതാക്ക പൂർവികന്മാർ, ഇന്ത്യയെ ഭരിച്ചവർ, അവരൊരിക്കലും ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ വിട്ടു പോകാനല്ല. നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ ഏതെങ്കിലും ഒരു ശവകുടീരം ഇന്ത്യയുടെ നയാദില്ലിയിലോ പുരാനാ ദില്ലിയിലോ കാണാനാവില്ലെങ്കിൽ ബാബറിൻ്റെയും ഹുമയൂണിൻ്റെയും അക്ബറിൻ്റെയും ഔറംഗസീബിൻ്റെയും ഒക്കെ ശവകുടീരങ്ങൾ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ അവർ കൂടി പണിത തലസ്ഥാന നഗരിയിലാണ്. ആ തലസ്ഥാന നഗരിയിലെ ചെങ്കോട്ടയിൽ, അവർ നിർമ്മിച്ച ചെങ്കോട്ടയിൽ കയറിയിരുന്ന് അവർ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി, അമേരിക്കയുടെ പ്രസിഡന്റ് വന്നാലും ലോകത്തെ ഏത് രാഷ്ട്രനേതാവ് വന്നാലും കൗതുകത്തോടുകൂടി ആദ്യ സന്ദർശനത്തിന് വരുന്ന താജ്മഹലിൻ്റെ മുറ്റത്തിരുന്ന് ലോകത്തിൻ്റെ മുമ്പിൽ യശസ്സോടെ തല ഉയർത്തി നിൽക്കുന്ന കുത്തബ്മിനാറിൻ്റെ തട്ടകത്ത് നിന്നുകൊണ്ട് ഈ ഇന്ത്യ മുസൽമാൻ അവകാശമില്ലാത്തതാന്ന് പറയണമെങ്കിൽ എത്രമാത്രം നാണത്തിന് വില കൽപ്പിക്കാത്തവരായിരിക്കും
അവരെന്ന് നാം അറിയുകയും പറയുകയും ചെയ്യേണ്ടതുണ്ട്. ഇതുമാത്രമൊന്നുമല്ല, അറിയപ്പെട്ട ഉദാഹരണങ്ങളല്ല. ഇന്ത്യ ഒട്ടുക്കുന്ന് നടന്ന് സഞ്ചരിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം ഭരണകർത്താക്കൾ ഈ രാജ്യത്ത് സ്ഥാപിച്ച മനോഹരമായ ശില്പങ്ങൾ, സൗധങ്ങൾ, മസ്ജിദുകൾ, മനോഹരമായതൊക്കെയും ഈ രാജ്യത്തിന് സമ്മാനിച്ച് ഈ മണ്ണിൽ വീണ് മരിച്ച് ഈ മണ്ണിൽ ലയിച്ചു ചേർന്നവരാണ് ഈ രാജ്യം ഭരിച്ച ഈ സമുദായത്തിൻ്റെ പൂർവികന്മാർ. പക്ഷേ അവർ ഭരിച്ച കാലഘട്ടത്തെ അടിമത്വത്തിൻ്റെ കാലഘട്ടമായി പരിചയപ്പെടുത്തി. ആ കാലഘട്ടത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മോചനമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇന്ന് ചരിത്രബോധമില്ലാത്ത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പൊടിഞ്ഞിട്ടില്ലാത്തവർ അധികാരത്തിൽ കയറിയിരുന്നു കൊണ്ട് നമുക്കിടയിൽ ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഇതുപോലൊരു കാലഘട്ടത്തിലാണ് നമ്മളിലേക്ക് ഏറ്റവും പുതിയ സ്വാതന്ത്ര്യദിനം കടന്നു വരുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മുസ്ലിം, അതുപോലെ തന്നെ ഇന്ത്യയുടെ അടിസ്ഥാനപരമായ പൈതൃകവുമായി ബന്ധപ്പെട്ട എല്ലാ മുസ്ലിം ചിഹ്നങ്ങളെയും മറയ്ക്കാനും തകർക്കാനും അതിനെ വിസ്മൃതിയിലാഴ്ത്താനും ബോധപൂർവം ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നു വരികയാണ്. അവർക്കറിയാം ഈ ഓർമ്മകൾ തിളച്ചു നിന്നാൽ ഒരിക്കലും അവർ പറയുന്നത് രാജ്യം സ്വീകരിക്കില്ല, അവരുടെ ലക്ഷ്യം നേടില്ല. അത്രമാത്രം ജ്വലിക്കുന്ന സ്മാരകങ്ങൾ, ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറയാൻ ഇന്ത്യക്കുണ്ട്, ഇന്ത്യയിലെ മുസൽമാൻ ഉണ്ടെന്നറിയാവുന്നത് കൊണ്ടാണ് അവർ അതൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നത്. ബാബരി മസ്ജിദ് തകർത്തത് കണ്ടു, ജ്ഞാൻവാപ്പി തകർക്കാൻ ശ്രമിക്കുന്നത് കണ്ടു, എന്തൊക്കെ രാജ്യത്ത് നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ മൗനമല്ല അതിൻ്റെ പരിഹാരമെന്ന് ഇന്ത്യയിലെ മുസൽമാന് അറിയാൻ കഴിയണം. എവിടെ മൗനം കൊണ്ട് നാം പ്രതിരോധം തീർത്തോ അവിടെയൊക്കെ പിന്നെ നടന്നത് വംശഹത്യകളാണ്. അറിയുമോ, എല്ലായിടത്തും അതാണ്. ബോസ്നിയയിൽ നാം കണ്ടു, അതുപോലെ തന്നെ നമ്മൾ റോഹിംഗ്യയിൽ കണ്ടു. ലോകത്തിൻ്റെ പല കോണുകളിലും പീഡിപ്പിക്കപ്പെടുന്ന ജനത ധൈര്യം സംഭരിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും തയ്യാറാകാത്തിടത്ത് ഏകപക്ഷീയമായ വംശഹത്യയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് ലോക ചരിത്രം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു നേതൃത്വത്തിൻ്റെ, മുസ്ലിം നേതൃത്വത്തിൻ്റെ ശൂന്യത വളരെ പ്രകടമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലടക്കം പലതുകൊണ്ടും സമ്പന്നമായ, സംഘടനകൾ കൊണ്ട് സമ്പന്നമായ ഒരു സമൂഹത്തിൽ നമുക്കെതിരിൽ നമ്മുടെ ദേശീയമായ, നമുക്കറിയാമല്ലോ ഇവിടെ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹമാണ് ഇന്ത്യയെയും കേരളത്തെയും അതിൻ്റെ സംസ്കാരത്തെയും കാത്തു സൂക്ഷിച്ചതെന്ന് മറക്കരുത്. നിങ്ങൾക്കറിയാമോ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ പിടിച്ചെടുത്തത് ആരിൽ നിന്നാണ്? സിറാജുദ്ദൗളയിൽ നിന്നാണ്, ബംഗാളിലെ നവാബിൽ നിന്നാണ്. 1757 കോരിച്ചെരിയുന്ന ഒരു മഴയത്ത് 2000 ഇന്ത്യൻ സൈനികരും 900 വരുന്ന ബ്രിട്ടീഷ് സൈനികരുമായി റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് ഇരമ്പിയാർത്ത് വന്ന ആ സൈന്യത്തെ പ്രതിരോധിക്കാൻ ഒടുവിലത്തെ ആ നവാബിന് കഴിയാതെ പോയില്ല, പോയിരുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ കടന്നു വന്നത്. അവിടെ ഒരു പ്രതിരോധം, അതിന് പിന്തുണ നൽകാൻ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ ഭിന്നിപ്പിച്ച് ഭരിക്കലിൻ്റെ വക്താക്കളായ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകിയപ്പോൾ കഴിയാതെ പോയത് കൊണ്ടാണ് ഇന്ത്യയെ അവർ അടക്കി ഭരിച്ചത്. സ്വാതന്ത്ര്യ സമരം ഇവിടെ ഉണ്ടാകേണ്ടി വരുമായിരുന്നില്ല മുസ്ലിം ഭരണകർത്താക്കൾക്ക് കരുത്ത് നൽകാൻ തയ്യാറായിരുന്നെങ്കിൽ. ടിപ്പു സുൽത്താൻ ഇപ്പുറത്ത്, പ്രിയപ്പെട്ടവരെ നമുക്കറിയാലോ, ഒരിക്കലും ഭേദിക്കാനാവാത്ത ആ കോട്ട ഒരിക്കലും തകർക്കാനാവുമെന്ന് ബ്രിട്ടീഷുകാർ കരുതിയില്ല. അവസാനം ഒറ്റുകാരനായ മിർ സാദിഖ്, മിർ ജാഫറും അതുപോലെ തന്നെ പൂർണയ്യയും വർഗീയവാദി എന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെന്ന് പറയാനെങ്കിലും കഴിയാതെ പോകുന്നത്, ചരിത്രം ചൂണ്ടിക്കാട്ടി പറയാൻ കഴിയാതെ പോകുന്ന നമുക്ക് എന്ത് വിധിയാണ് കാത്തിരിക്കുന്നതെന്ന് ഓർക്കണം. നമ്മളെല്ലാം മൗനത്തിലാണ്, ആരെയോ ഭയം എന്ന വണ്ണം. അത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ഞാൻ. പൂർണയ്യ എന്ന് പറയുന്ന ബ്രാഹ്മണൻ മരിക്കുന്ന സമയത്തും പ്രധാനമന്ത്രിയാണ്. ചില്ലിക്കാശിന് തന്നെ ഒറ്റുകൊടുത്തിട്ട് കോട്ടയുടെ കവാടം, കാവേരി തീരത്ത് ആർക്കും ഭേദിക്കാനാവാത്ത കവാടം തുറന്നു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ടിപ്പുവിനെ കീഴ്പ്പെടുത്താൻ ബ്രിട്ടീഷുകാർ കഴിയില്ലായിരുന്നു. അവർ ടിപ്പുവിൻ്റെ കോട്ട ഭേദിച്ചല്ല തെക്കെ ഇന്ത്യയിലേക്ക് കയറിയത്. ഇന്നാണ് ഇന്ത്യ ഞങ്ങളുടേതായതെന്ന് ഞാനവിടെ പോയി കണ്ടതാണ്. ടിപ്പു ഹെൽഡ് ഹിയർ
ഇവിടെയാണ് ടിപ്പു വീണ് കിടന്നത് എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യ ഇന്ന് ആ ചരിത്രം തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. അവർ കോട്ട ഭേദിച്ചല്ല, കവാടം തള്ളി തുറന്നു കയറി വരിക ചെയ്തത്. ആരാ തുറന്നു കൊടുത്തത്? കൂട്ടത്തിലുള്ളവർ. ചരിത്രം ഒറ്റുകാരില്ലായിരുന്നെങ്കിൽ, ടിപ്പു ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യ ബ്രിട്ടീഷുകാരൻ്റെതാകുമായിരുന്നില്ലെന്ന് അവർക്കറിയാം. ആരാണ് ഈ ടിപ്പു എന്നറിയുമോ? ലോകത്തെ ആദ്യത്തെ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് രേഖകളിലാണ്. വേൾഡ്സ് ഫസ്റ്റ് മിസൈൽ മാൻ, റോക്കറ്റ് ടെക്നോളജി വാസ് സ്റ്റോളൻ ബൈ ബ്രിട്ടീഷ് ഫ്രം ഫാത്തിഹ അലി ഖാൻ, ടിപ്പു സുൽത്താൻ എന്ന് വളരെ കൃത്യമായി ഇന്നും ലണ്ടനിലെ രേഖകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഗൂഗിളിൽ കോൺഗ്രീവ് റോക്കറ്റ് എന്നൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ മൈസൂരിയൻ റോക്കറ്റ് എന്ന് സെർച്ച് ചെയ്താൽ അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇന്നും കാണാൻ കഴിയും. ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. ആർട്ടിലറി സർ വില്യം കോൺഗ്രീവ് റോക്കറ്റ് എന്നറിയപ്പെടുന്ന ആർട്ടിലറി റോക്കറ്റ് ഡെവലപ്ഡ് ബൈ സർ വില്യം കോൺഗ്രീവ് ആൻഡ് ഫസ്റ്റ് യൂസ് ഇൻ 1806 എന്ന് പറഞ്ഞിട്ട് ഇറ്റ് വാസ് ആൻ ഇംപ്രൂവ്മെൻ്റ് ഓവർ ദി റോക്കറ്റ്സ് യൂസ്ഡ് ബൈ ഹൈദർ അലി പ്രിൻസ് ഓഫ് മൈസൂർ എന്ന് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഇൻ ദി 1790s എന്ന് പറയുക. 1790s ബ്രിട്ടീഷുകാർ, ഇന്ത്യക്കാരായ ബ്രിട്ടീഷുകാർക്കെതിരിൽ മൈസൂർ സിംഹമായിരുന്ന ഹൈദർ അലി ഉപയോഗിച്ച ആ റോക്കറ്റാണത്. ഇന്ന് കോൺഗ്രീവ് റോക്കറ്റ് എന്നറിയപ്പെടുന്നത്. കോൺഗ്രീവ് തന്നെ പറയുന്നു, യൂസ്ഡ് ബൈ ബോത്ത് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻസ്, ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഡ്യൂറിങ് ദി വാർ ഓഫ് 1812 1812 യുദ്ധത്തിൽ കോൺഗ്രീവ് റോക്കറ്റ് ഉപയോഗിച്ചു. 1805 വരെ ഞാൻ ഈ റോക്കറ്റിൽ റിസർച്ച് നടത്തി ടിപ്പുവിൽ നിന്ന് പിടിച്ചെടുത്തത്. എനിക്കതിൻ്റെ ഡിസൈൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവസാനം അദ്ദേഹം അത് വികസിപ്പിച്ചാണ്. ബ്രിട്ടനിൽ അന്ന് റോക്കറ്റ് ഇല്ലാത്തത് കൊണ്ട്, ബ്രിട്ടനിൽ റോക്കറ്റില്ല. അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് എന്തെന്നറിയുമോ? അദ്ദേഹം ഹീ കൺസിഡേർഡ് ആസ് എ പയനിയർ ഇൻ ദി യൂസ് ഓഫ് റോക്കറ്റ് ആർട്ടിലറി. അദ്ദേഹം റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പിതാവായിട്ടാണ്. ആര്? ടിപ്പു സുൽത്താൻ. ഭൂമിയിൽ റോക്കറ്റ് ആദ്യം ഉപയോഗിച്ച വ്യക്തി. അത്രയും വലിയ, പ്രിയപ്പെട്ടവരെ, സേവനം ചെയ്ത്. കുഞ്ഞാലി മരയ്ക്കാൻമാർ പോർച്ചുഗീസുകാരെ കടലിൽ പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ കേരളം ഗോവയാകുമായിരുന്നു. ആരാ പറയുന്നത്? കെ കെ എൻ ഗ്രൂപ്പിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയിട്ടുണ്ടോ? കോഴിക്കോട് വൈസ് ചാൻസലറായിരുന്ന ഗോവയ്ക്ക് പറ്റിയ എന്താ? ഗോവയിൽ അൽബുക്കർക്കുമാർ, ഗോൺസാൽവസുമാർ, അവരുടെ പേര് കേട്ടിട്ടില്ലേ? എല്ലാം പോർച്ചുഗീസ് കൾച്ചർ, അതവിടെ വന്നു. അവിടത്തിൻ്റെ ഭാഷയായിരുന്ന ഗൗഡസാരസ്വത ബ്രാഹ്മണന്മാരെ ആട്ടി തെന്നിന്ത്യയിലേക്ക് പുറത്താക്കി കൊങ്കിണി ഭാഷയെ തകർത്തതുപോലെ പോർച്ചുഗീസുകാരെ കുഞ്ഞാലി മരയ്ക്കാൻമാർ കടലിൽ പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മലയാളം പോയി നഷ്ടപ്പെട്ടേനെ എന്നെഴുതുന്നത് കെ കെ എൻ കുറുപ്പാണ്. ഇതാണ് ആര്? ഇതാരാ ആര്? കുഞ്ഞാലി മരയ്ക്കാൻമാർ. ഈ മഹാന്മാർ ഈ രാജ്യത്ത് പോർച്ചുഗീസുകാരെ പ്രതിരോധിച്ചു. ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാൻ ഒറ്റുകാരെ സംബന്ധിച്ചില്ല. ടിപ്പു ഉണ്ടായിരുന്നെങ്കിൽ ആ മഹാന്മാർ ബ്രിട്ടീഷുകാരെ ചെറുത്തു നിന്നു. ഒറ്റുകാരെല്ലാം ചേർന്ന് ഇന്ന് ഇന്ത്യയെ നശിപ്പിച്ചതിന് ശേഷം പിടിച്ചെടുത്തിട്ട്, അല്ല, സ്വതന്ത്രമായി ഇന്ത്യയുടെ ചരിത്രങ്ങളേറെ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിലെ മുസൽമാൻ്റെ, ഇന്ത്യയെ ഉണ്ടാക്കിയതിൽ മുസൽമാൻ്റെ പങ്ക് നിഷേധിച്ചിട്ടൊരു ഇന്ത്യയില്ല. പക്ഷേ ആ ഇന്ത്യ ഇന്ന് 75-ാം വാർഷികത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അഭിമാനിച്ചിരുന്ന നമ്മളിന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ട സാഹചര്യമാണ്. എവിടെയാണ് എത്തി നിൽക്കുന്നത്? ജെൻഡർ ന്യൂട്രാലിറ്റി, ആണും പെണ്ണും രണ്ടല്ല എന്ന് സ്ഥാപിക്കുന്ന കൾച്ചറിലേക്ക്. മക്കളെ ഒരുമിച്ച് ആണിനെയും പെണ്ണിനെയും പള്ളിക്കൂടത്തിൽ ഒന്നിച്ചിരുത്തണം, വസ്ത്രം ഒന്നാക്കണം. ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തിരിക്കുക ആൺ പെൺ ബോധം ഇല്ലാതാക്കണമെന്ന്, ആണും പെണ്ണും ബോധം ഇല്ലാതാക്കണമെന്ന് എന്ന് പറയുന്നവൻ്റെ ബോധം എന്താ? ബോധം പണ്ടേ പോയവനല്ലേ അത് പറയാൻ പറ്റൂ. ഇന്നത്തെ ഇന്ത്യയെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്, അതിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്, അത് സ്വാതന്ത്ര്യത്തിന് വിഘാതമാണെന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ധീര രക്തസാക്ഷിത്വം വഹിച്ച നമ്മുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുക, അല്ലേ? പേരുകൾ ചരിത്രത്തിൽ നീക്കം ചെയ്യുക. അതുകൊണ്ട് പേരുകൾ സ്ഥാപിക്കുന്ന നീക്കം ഇവിടെ ജമാഅത്ത് കൗൺസിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിരുന്നു. അത് അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. സമീപകാലത്ത് അത് നടത്തിയ ഒരു അർത്ഥവത്തായ നീക്കമാണ്. ബാബരി മസ്ജിദ് വിഷയത്തിലെ പരമോന്നത നീതി പീഠത്തിൻ്റെ വിധി, ജ്ഞാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട വിധി,
നീതിപീഠങ്ങളിൽ പോലും വിശ്വാസം നശിപ്പിക്കുന്നിടത്ത് എത്തി നിൽക്കുമ്പോൾ കാശി മധുര ഉൾപ്പെടെയുള്ള മസ്ജിദുകളും അല്ലേ താജ്മഹൽ കുത്തബ് മിനാർ ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങളും ഒക്കെ സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതല്ലേ ബീഫ് കഴിച്ചു എന്നാരോപിച്ച് ഉത്തരേന്ത്യയിൽ സമുദായങ്ങളെ കല്ലിക്കൊല്ലാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. അതുപോലെ തന്നെ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്കെതിരിൽ പ്രതിരോധിച്ചാൽ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ ഇടിച്ചു നിരത്തുമ്പോൾ പ്രിയപ്പെട്ടവർ ഇപ്പോഴും ബാംഗ്ലൂരിലെ ഈദ് ടവർ അത് തകർക്കും, ബാബരി മസ്ജിദിൻ്റെ മോഡലിൽ തകർക്കും. December 6 മുമ്പ് തകർത്തിരിക്കണം. എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും അതിനാൾ വരണമെന്ന് പച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ അതിനു നേരിൽ ഭരണകൂടങ്ങൾ മൗനമാചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് തലമറയ്ക്കാനുള്ള ഭരണഘടനാ അവകാശം ചോദ്യം ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലേ? നമുക്കൊന്നൊരു പ്രതിഷേധമെങ്കിലും ജനാധിപത്യ രാഷ്ട്രത്തിൽ അവകാശമുള്ളതല്ലേ? മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രം ജമ്മു കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞത് നമുക്കറിയാം. ലക്ഷദ്വീപിൽ ജനവിരുദ്ധം നടപ്പാക്കി ജനജീവിതം ദുസ്സഹമാക്കിയത്. എന്നിട്ട് എന്തുണ്ടായി ഇവിടെ? ഒരു വ്യാപകമായ ഇതിനെതിരെയുള്ള ജനാധിപത്യ പ്രക്ഷോഭം തീർച്ചയായും ഈ രാജ്യത്തുണ്ടായില്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ രാജ്യത്തിൻ്റെ പോക്ക് എന്നാലോചിക്കണം. ഫാസിസത്തിനെതിരെ നിലപാടെടുത്ത കൽബുർഗി കൊല്ലപ്പെട്ടില്ലേ? ഗോവിന്ദ് പൻസാരെ, ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടിട്ട് ആർക്കെങ്കിലും ഒരു ദുഃഖമുണ്ടോ? ഭരണകൂടത്തിനതൊരു പ്രശ്നമാണോ? പാർലമെൻ്റ് അംഗമായിരുന്ന എഹ്സാൻ ജാഫ്രിയെ 40 അപ്പത്തെട്ട് പേരോടൊപ്പം ഒരു വീട്ടിലിട്ട് ചുട്ടുകരിച്ചിട്ട് സുപ്രീം കോടതി അതിനെതിരിൽ കേസ് പോയ പാവപ്പെട്ട സഞ്ജീവ് ഭട്ടിനെ, പോലീസ് ഓഫീസറെ, മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സെറ്റിൽവാദിനെ, മലയാളി മുൻ DGP RB ശ്രീകുമാറിനുള്ള പോലുള്ള ഹിന്ദുക്കളായ മനുഷ്യ സ്നേഹികളെ, അവരില്ലെങ്കിൽ ഈ ശബ്ദം പോലും ഉയരുമായിരുന്നില്ല. അവരെ കള്ളക്കേസിൽ കുടുക്കി അവർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞ സുപ്രീം കോടതി അവിടെ ഇപ്പം നമുക്ക് വേണ്ടി അറസ്റ്റിലാണ്. വെളിച്ചം കാണാതെ കഴിയുക. നമുക്കൊന്നും ബാധ്യതയില്ലേ? നമുക്കുണ്ടുറങ്ങി സുഖമായി കഴിഞ്ഞാൽ മതിയോ? നമുക്ക് വേണ്ടി പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും അരവാക്കുരിയാടാൻ കഴിയാതെ ജീവിക്കുന്ന ഈ സമൂഹത്തോട് അള്ളാഹു പൊറുക്കുമെന്നാണോ? പാരതന്ത്ര്യത്തിനെതിരിൽ തുറന്ന ശബ്ദമാണ് ഇസ്ലാം, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ലോകത്ത് മുസ്ലിമീങ്ങളെ പലരും തീവ്രവാദി എന്ന് വിളിക്കുന്നത്. എവിടെ പാരതന്ത്ര്യ അടിമത്തം വന്നോ അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ ശബ്ദമുയരും, സംശയം വേണ്ട. ബ്രിട്ടീഷുകാരനെ കെട്ടിക്കെട്ടിച്ചത് ആ ശബ്ദമാണ്. അതുകൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ന് ലവ് ജിഹാദ്, ഹലാല് ഭക്ഷണം ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, വെട്ടിയരഞ്ഞ് പാണക്കാട്ടേക്ക് അയക്കും. ഏതോ ഒരു കൊച്ചുകുട്ടിയുടെ മുദ്രാവാക്യം, അത് തെറ്റ്, പക്ഷെ അത് മാത്രം എന്നിട്ട് പ്രശ്നവൽക്കരിക്കുന്നു. ഇതിനെ പ്രതിഷേധിച്ച് ഇതിനെ തിരുത്താൻ ആവശ്യമായ കൂട്ടായ പരിശ്രമങ്ങൾ എന്നുള്ളിടത്ത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഗവൺമെന്റുകൾ നിർവഹിച്ചേ തീരൂ. മുസ്ലിം സമുദായം ഇക്കാര്യത്തിൽ അസംതൃപ്തരാണ് നിങ്ങളുടെ നിലപാടുകളെന്ന് ഇതിന് കൂട്ടുനിൽക്കുന്ന എല്ലാ ഗവൺമെന്റുകളോടും ഒരുപോലെ പറയുന്ന അർത്ഥവത്തായ ഒരു സമ്മേളനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മഹല്ലുകൾ അവരവരുടെ അവകാശ ബോധ്യത്തെക്കുറിച്ച്, ആദർശ ബോധ്യത്തെക്കുറിച്ച് ഉണർവുള്ളവരായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തീർച്ചയായും ഇത് ആർക്കും ഭീഷണിയല്ല. നമ്മൾ സായുധമായി അഹിംസ മാർഗത്തിലൂടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഭാരതരത്നം കൊടുത്ത് ആദരിച്ച പെഷവാറിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ 2000 ആളുകളുമായി അണിനിരന്നിട്ട് പട്ടാന്മാരുടെ കയ്യിൽ ആഭരണം പോലെ തൂങ്ങിക്കിടക്കുന്ന വാള് കാണുന്നില്ലല്ലോ ഖാൻ, ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഗാന്ധിജിക്ക് വാക്ക് കൊടുത്തത് അഹിംസ ചെയ്യില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവസാനം വെടിവെക്കാൻ ബ്രിട്ടീഷുകാർ കൂട്ടിക്കൊണ്ടുവന്ന ആ റെജിമെൻ്റ് പോലും തിരിഞ്ഞുപോയി. അവർ പറഞ്ഞു രണ്ടാമതൊരു ജാരിയൻ ബാലാ ബാഗ് വേണ്ട എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. ബ്രിട്ടീഷുകാരെന്നിട്ട് 100 പേരെ കൊന്നു. ആ പാതയുണ്ട് നമുക്ക്. ഗാന്ധിജി കാട്ടിത്തന്ന ഇന്ത്യയിലെ ഒരു വഴിയുണ്ട്. നിയമം കയ്യിലെടുക്കാത്ത അഹിംസയിലൂന്നിയുള്ള പ്രതിഷേധ മാർഗങ്ങൾ, ആ മാർഗങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട സമയമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ദേശീയ തലത്തിൽ ബോധമുണർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ബീഹാറിൽ സ്വജനകൾ കാണുന്നുണ്ട്. കോൺഗ്രസ് ദേശീയ തലത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അതിനൊരു ബലം നൽകുന്ന വിധത്തിലുള്ള അർത്ഥവത്തായ ഒരു പ്രതിഷേധ സംഗമമാണിത്, സ്വാതന്ത്ര്യ സംരക്ഷണ സമ്മേളനം. ഇത് വിജയിക്കണം. ജനാധിപത്യം അനുവദിക്കുന്ന വഴിയിലൂടെ പ്രതിഷേധിക്കുകയാണ്. അതുകൊണ്ട് മഹല്ല് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സംഗമത്തെ പെരുമ്പാവൂരിൽ വെച്ച് വൈകിട്ട് 3 സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. അവിടെ ഇൻഷാ അള്ളാ നമ്മുടെ ന്യായമായ ഭരണഘടനാദത്തമായ അവകാശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ഇത് മറ്റ് മഹല്ലുകൾക്കും മറ്റ് ജില്ലകൾക്കും മാതൃകയാകുന്നുണ്ട്.
ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും പ്രതിരോധം, പ്രതിഷേധം, മൗനം അപകടകരമാകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രതിഷേധം, പ്രതികരണം അനിവാര്യമാവുകയാണ്. ആലോചിച്ചുറച്ചും സുചിന്തിതവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്കെതിരുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതുണ്ട്. അവകാശമില്ലെന്ന് പറയുന്ന നമ്മുടെ അവകാശം കൃത്യമായ ലോകത്തിൻ്റെ മുമ്പിൽ നാം പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഈ സംഗമത്തോട് എല്ലാവരും സഹകരിക്കണം, വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി ആഹ്വാനം ചെയ്യുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശബ്ദമില്ലെങ്കിൽ, പൊരുതലില്ലെങ്കിൽ ഇസ്ലാമില്ല എന്ന് വളരെ കൃത്യമായി ഖുർആനും ഹദീസും പറയാൻ നേരമില്ലാത്തത് കൊണ്ടാണ് നബിമാരെല്ലാം വന്നത് മനുഷ്യന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാനാണ്. ആ സ്വാതന്ത്ര്യമാണ് ഇന്നും ഇസ്ലാമിക സമൂഹത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ എല്ലാ ലോകത്തും ദുരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹാന്മാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയത് കൊണ്ടാണ് ഇന്നത്തെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത്. ആ സ്വാതന്ത്ര്യമാണ് അതിനുവേണ്ടി ചെറുവലനക്കാത്തവർ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഭരണകൂടം നമ്മളുടെ ദേശീയ പതാക ഉയർത്തണം എന്ന് പ്രത്യേകം ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് ഇത്തവണ ദേശീയ പതാക ഉയർത്താൻ നമുക്ക് കൂടുതൽ കൗതുകമുണ്ട്. കാരണം ദേശീയ പതാക ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞവർ ഉയർത്താൻ ആഹ്വാനം ചെയ്തിട്ടുള്ളതിൻ്റെ പേരിൽ കൂടുതൽ സന്തോഷത്തോടുകൂടി നമ്മൾ ദേശീയ പതാക ഉയർത്തണം. ഒരു 25 കൊല്ലം മുമ്പ് വരെ ദേശീയ പതാക, ത്രിവർണ പതാക ഉയർത്താൻ പാടില്ലെന്ന് പറഞ്ഞവർ ഇന്ന് സുറയ്യ തയ്യബ് ജി ഡിസൈൻ ചെയ്ത ദേശീയ പതാക, സുറയ്യ തയ്യബ് ജി ഡിസൈൻ ചെയ്ത ദേശീയ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. കൂടുതൽ സന്തോഷത്തോടെ നമുക്കൊക്കെ ഉയർത്താം. ആരുടെയും പതാകയല്ല, നമ്മുടെ പതാകയാണ്, എല്ലാവരുടെയും പതാകയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഇത്തരം ചില പ്രവർത്തനങ്ങൾ, ദൗത്യമെന്നുള്ള നിലയിൽ സാമൂഹികമായ ചില ഉത്തരവാദിത്വങ്ങൾ അസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, അതൊന്നും മറന്ന് നമുക്ക് നിലനിൽപ്പില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. നിഷ്ക്രിയന്മാർക്കും മൗനികൾക്കും ഭീരുക്കൾക്കുമുള്ളതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത അനുകൂലമായ വാഗ്ദാനങ്ങൾ. തീർച്ചയായും സമുചിതമായി കാല സമയത്തിനനുസരണമായി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ്, വെറുതെ വിലപിച്ചിരിക്കുന്നവർക്കുള്ളതല്ല എന്ന യാഥാർത്ഥ്യ ബോധമാണ് ജമാഅത്ത് കോർഡിനേഷൻ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറ.